വേണമെങ്കിൽ ചക്ക വേരലും കായ്ക്കുമെന്ന പഴഞ്ചൊല്ലൊക്കെ ഇന്ന് സർവ്വസാധാരണമായി മാറിക്കഴിഞ്ഞു അതിലൊന്നും ഇന്നൊരു പുതുമയില്ലെന്ന് പറഞ്ഞപ്പോ മതിയാക്കിപ്പോടെ എന്ന് എന്നെ നോക്കി കോക്കറി കാട്ടിയ പുളിയുറുമ്പിനെ തിരിച്ച് കൊഞ്ഞനം കുത്തി വീടിന്റെ ചിമ്മിനിയോട് ചാരി നിൽക്കുന്ന തെങ്ങിൽ നിന്നും പുരപ്പുറത്ത് വീണ് അവിടെ കിടന്നു തന്നെ മുളച്ച് പൊതിയ തേങ്ങയുടെ അഹങ്കാരത്തിന് അറുതി വരുത്താൻ ഞാൻ തീരുമാനിച്ചു അരിവാൾ കെട്ടിയ തോട്ടി കുത്തിപ്പൊക്കി നീട്ടിപ്പിടിച്ച് മുളച്ച തേങ്ങയെ എന്നിലേക്ക് അടിപ്പിക്കാനുള്ള എന്റെ ആസക്തിയോട് തേങ്ങയ്ക്കൊരു എതിർപ്പില്ലാതില്ല ഇതിനെ കുത്തി താഴെയിട്ടാൽ ഇതിലും എളുപ്പത്തിൽ എടുക്കാമല്ലോ എന്ന് നിങ്ങൾ ചിന്തിക്കും പക്ഷേ ഇവനെ പെറ്റ തള്ളയെ സാക്ഷിയാക്കി ഇവനെ ഇങ്ങനെ കഴുത്തിന് കുത്തിപ്പിടിച്ചെടുക്കുമ്പോൾ തെങ്ങിൽ നിൽക്കുന്ന മണ്ടരി ബാധിച്ച മറ്റു തേങ്ങകൾക്കും ഇതൊരു പാഠമാവണം ഈ ചെയ്തി ഇനി ഒരുത്തരം ആവർത്തിക്കരുതെന്ന് താക്കിയതോടെ തേങ്ങ പുളിമുട്ടിയിൽ വെച്ച തേങ്ങയുടെ മുള ഛേദിച്ചു കളഞ്ഞ് കൊടുവാളുകൊണ്ട് തേങ്ങയിൽ ആഞ്ഞാഞ്ഞു വെട്ടി നെടുകെ പിളർത്തി ഉള്ളിൽ നിറഞ്ഞു നിൽക്കുന്ന തേങ്ങയുടെ കാമ്പ് അഥവാ പൊങ്ങിനെ സ്പൂൺ കൊണ്ട് കുത്തി ഇളക്കി പഞ്ഞി പോലുള്ള ഇവന്റെ ദേഹത്തെ പറ്റിയ ചകിരിപ്പൊടികൾ കഴുകി കുളിപ്പിച്ച് കുട്ടപ്പനാക്കി ചെറുതായി മുറിച്ച് ഇതിങ്ങനെ തന്നെ വേണമെങ്കിൽ നിങ്ങൾക്ക് കഴിക്കാം പക്ഷെ ഞങ്ങൾക്കിതിവിടെ ഇടക്കിട കിട്ടുന്നതിനാൽ അതിന്റെ ഒരു അഹങ്കാരം തലക്കി പിടിച്ചതുകൊണ്ടും നട്ടു വളർത്തിയ നമ്മളോട് ഒരു പ്രതിബദ്ധതയും ഇല്ലാതെ പുരപ്പുറത്ത് തന്നെ മുളച്ചു പൊന്തിയ ഇവന്റെ പണിക്കൂട്ട് കഴിക്കാനും വേണ്ടി നമ്മൾ ഇതിനെ അരച്ചു കുടിക്കാൻ പോവുകയാണ് അങ്ങകലെ നാട്ടിൽ വിളഞ്ഞ ഫ്ലൈറ്റ് കയറി നമ്മുടെ അണ്ണാക്കിലേക്ക് വീഴാൻ വിധിക്കപ്പെട്ട ഒരു ഈന്തപ്പഴം കുരു കളഞ്ഞതും പഞ്ചസാര ഒഴിവാക്കണമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ട് അരസ്പൂൺ മാത്രം പഞ്ചസാരയും ഒപ്പം പുള്ളിയില്ലാത്ത പശുവിന്റെ ശുദ്ധമായ പാലം ചേർത്ത് നന്നായി അരച്ചെടുത്താൽ പൊങ്ങ ജ്യൂസ് അങ്ങനെ പൊങ്ങി പൊങ്ങി വരും അപ്പോൾ ഇനി മുതൽ നിങ്ങളുടെ കയ്യിൽ ഇത്തരം ബൂർഷകളെ കിട്ടുകയാണെങ്കിൽ ഭൂമുഖത്ത് നിന്നും ഇതുപോലെ തുടച്ചു നീക്കണം എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് എന്നത്തെയും പോലെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരേക്കും It's me Hazina from Airaz Castle